പയ്യന്നൂരിലെ വിവരങ്ങളിലേക്ക് പോവുകയാണ്. അശ്വതിയാണ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അശ്വതി, മറ്റന്നാൾ ബക്രീദാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ തിരക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇന്ന് മുതൽ കൂടുതൽ ഇളവുകളും പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പയ്യന്നൂരിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ഏത് രീതിയിലാണ്? കോവിഡ് പ്രോട്ടോകോൾ പാലനം ഉറപ്പുവരുത്താൻ ആവശ്യമായ എന്തൊക്കെ നടപടികളാണ് അധികൃതർ സ്വീകരിച്ചിട്ടുള്ളത്? ഇന്ന് എങ്കിൽ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നഗരത്തിനകത്തേക്ക് എത്തിയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി അധികൃതരുടെ നേതൃത്വത്തിലും പോലീസിന്റെ നേതൃത്വത്തിലുമുള്ള പരിശോധന ശക്തിപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൊതുഗതാഗതം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സ്വകാര്യ വാഹനങ്ങളാണ് നഗരത്തിനകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ കേന്ദ്രങ്ങളിലായി പോലീസ് എസ്ഐമാരുടെ നേതൃത്വത്തിലുള്ള പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വാഹന പരിശോധന എന്നതിനപ്പുറം കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളെ ഒക്കെ തന്നെ കണ്ട് അവർക്ക് ബോധവൽക്കരണം നൽകുന്ന കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നടപടികളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തുറന്ന്, അതിനു പുറമെ ചില കടകളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കാമെന്ന് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. തുണിക്കട, ചെരുപ്പുകട, ഫാൻസിക്കട ഒക്കെ തന്നെ ഞായറാഴ്ച തുറന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ സി കാറ്റഗറിയിൽ പെടുന്ന പയ്യന്നൂർ നഗരസഭയിൽ ഇന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന, അതുപോലെ തന്നെ റിപ്പയർ ചെയ്യുന്ന, പിന്നെ കൂടാതെ വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന കടകൾ, ബ്യൂട്ടി പാർലറുകൾ, ബാർബർ ഷോപ്പുകൾ തുടങ്ങിയതൊക്കെ തന്നെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പയ്യന്നൂർ നഗരസഭയിൽ ഒരാഴ്ചയായി 12% ശരാശരി ആർടിപിസിആർ ശരാശരിയായിട്ടുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള നിയന്ത്രണം വരുത്തുന്നതിന് വേണ്ടി അധികാരികൾ രംഗത്തുണ്ട്. ഇന്ന് വ്യാപാരികൾക്ക് കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 3 കേന്ദ്രങ്ങളിലായിട്ടാണ് ആന്റിജൻ ടെസ്റ്റ് നടന്നു വരുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നഗരസഭാ പരിസരത്ത് നടക്കുകയാണ്. അതുപോലെ തന്നെ പഴയ ബസ് സ്റ്റാൻഡിലും ബോയ്സ് ഹൈസ്കൂളിലുമാണ് പരിശോധന നടക്കുന്നത്. പോലീസ് നേതൃത്വം എന്നുള്ള നിലയിൽ എസ്ഐമാരുടെ നേതൃത്വത്തിൽ നഗരത്തിനകത്തേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള പരിശോധന നടക്കുമ്പോൾ സിഐയുടെയും ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിൽ വാഹനത്തിൽ നഗരം ചുറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയത്ത് സമീപ പഞ്ചായത്തുകളിൽ കടന്നപ്പള്ളി, ചെറുതാഴം പഞ്ചായത്തുകൾ ഡി കാറ്റഗറിയിലാണ്. അതിനനുസരിച്ചുള്ള ഇളവുകളാണ് അവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രാമന്തള്ളി, കുഞ്ഞിമംഗലം, പാങ്കോൽ, ആലപ്പടമ്പ പഞ്ചായത്തുകൾ സി കാറ്റഗറിയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇളവുകൾ അവിടെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും പയ്യന്നൂർ നഗരസഭാ പരിധിയിൽ 200 പേരാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. അത് കുറക്കുന്നതിന് വേണ്ടി ഇവിടെ കൂടുതൽ ആളുകൾ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി തന്നെയാണ് നഗരസഭാ അധികൃതർ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. സെക്ടർ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലും ഓരോ വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങി അവിടെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള പരിശോധന അടക്കം നടന്നു വരികയാണ്. അർജുൻ.